नमस्कार वेंगोल सर्वी सहकरण बैंक 62 वार्षिक पुदयोग बैंक हेड ऑफिस हाल वार्ता प्रत्येक लोकते आगे कोविड 19 महामारी अतिजीवच ई पद्धति आगे नमुक ऐटेड़ा साध ഇന്ന് നമ്മളെല്ലാവരും മുഖാവരണം അണിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എത്ര വർഷക്കാലം ഇത് വേണ്ടി വരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ല. രണ്ടാം തരംഗം വന്നു പോയതോടു കൂടി നമ്മളെല്ലാവരും ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒമിക്രോണിന്റെ രൂപത്തിൽ മൂന്നാം തരംഗം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഈ വകഭേദം എത്രമാത്രം പ്രത്യാഘാതങ്ങൾ ലോകത്തിനുമേൽ സൃഷ്ടിക്കും എന്നുള്ളത് പ്രവചനാതീതമായ കാര്യമാണ്. ഒമിക്രോണിന് ശേഷം മറ്റൊരു വകഭേദം വൈറസിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന യാതൊരു ഉറപ്പുമില്ല. വളരെ വേഗത്തിൽ മാസ്ക് അഴിച്ചുവെച്ച് പൂർവ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള ആഗ്രഹം പെട്ടെന്നൊന്നും സഫലമാകാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷേ ഇനിയുള്ള കാലം മുഴുവൻ മാസ്ക് ധരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് ഈ പുതിയ തലമുറയ്ക്ക് ആധുനിക സമൂഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് വലിയ ആശങ്ക പങ്കുവയ്ക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പരിതാപകരമായ ജീവിതം നയിക്കേണ്ട ഒരു വിഭാഗമായി നമ്മുടെ തലമുറ മാറുകയാണ്. എന്തായാലും കോവിഡ് വൈറസ് ഒരു യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് തന്നെ അതിനിടയിലൂടെ ജീവിക്കുക എന്നുള്ള പ്രായോഗിക സമീപനം നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവ സാക്ഷ്യം. രണ്ട് വർഷക്കാലത്തെ കോവിഡ് എന്ന ജീവിത യാഥാർത്ഥ്യത്തിന്റെ നടുവിലൂടെയാണ് വെങ്ങോല സഹകരണ ബാങ്കിന്റെ ഇപ്പോഴത്തെ ഭരണസമിതി നടന്നു നീങ്ങിയത്. കോവിഡ് 19 പ്രത്യക്ഷപ്പെട്ട ആദ്യ വർഷം തന്നെ നമ്മുടെ സഹകാരികൾക്ക് പലിശരഹിത വായ്പ നൽകിക്കൊണ്ടാണ് കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ബാങ്ക് തുടക്കം കുറിച്ചത്. 5000 രൂപ ആണ് പലിശരഹിത വായ്പയായി നമ്മൾ നൽകിയത്. 2012 പേർ ആ വായ്പ ഈ ബാങ്കിലെത്തി ഏറ്റുവാങ്ങുക ഉണ്ടായി. കോവിഡ് 19 ആദ്യകാലം എന്ന് പറഞ്ഞാൽ കടുത്ത ഉത്കണ്ഠയും ആശങ്കയും സൃഷ്ടിച്ചിരുന്ന ഒരു സന്ദർഭമാണ്. മുൻ അനുഭവം നമുക്കില്ല. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ള കടുത്ത ആശങ്ക നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് കൃത്യം ഒരു മാസം കൊണ്ട് 2012 പേർക്ക് ഈ വായ്പ നമ്മുടെ ബാങ്കിലെ ജീവനക്കാർ നൽകിയത്. സ്വാഭാവികമായും 2012 പേർ ഒരു മാസത്തിനകം ബാങ്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കോവിഡ് 19 വ്യാപനത്തിനുള്ള വലിയ സാധ്യത ആ കൂട്ടായ്മയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഭീഷണി മറികടന്നുകൊണ്ടാണ് നമ്മുടെ ബാങ്കിലെ ജീവനക്കാർ കൃത്യം ഒരു മാസത്തിനകം തന്നെ ഈ ലോൺ കൊടുത്ത് പൂർത്തീകരിച്ചത്. ഒരു വർഷത്തെ കാലാവധിക്കാണ് നമ്മൾ ആ ലോൺ നൽകിയത്. ഇപ്പോഴും ഒന്നും ഒരു പൈസയും തിരിച്ചടക്കാത്തവർ അന്ന് ഈ വായ്പ എടുത്തവരിലുണ്ട്. അതാണ്ട് 246 പേർ ഒരു പൈസയും ഇതുവരെ തിരിച്ചടച്ചിട്ടുമില്ല.
ഒരു വർഷം പിന്നിട്ടാൽ പിന്നെ പലിശ ഉൾപ്പെടെ ഈടാക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ മുമ്പിൽ കർണീയമായിട്ടുള്ള കാര്യം. ആ ശ്രമം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ ചെയ്തത് കോവിഡ്-19 വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രൂപത്തിൽ നീണ്ടകാലത്തെ ലോക്ക്ഡൗൺ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഒരു മാസം നീണ്ടുനിന്ന കമ്മ്യൂണിറ്റി കിച്ചൺ നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് വളപ്പിൽ തന്നെയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നമ്മൾ നടപ്പാക്കിയത്. ഈ ജില്ലയിൽ 4 ബാങ്കുകൾ മാത്രമാണ് അത്തരമൊരു സംരംഭം ഏറ്റെടുക്കുവാൻ തയ്യാറായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ. We'll be right back.